സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ട കാലത്ത് മഹാത്മാഗാന്ധി താമസിച്ചിരുന്ന വസതിയാണ് മുംബൈയിലെ മണിഭവൻ. 1917 മുതൽ നീണ്ട 20 കൊല്ലക്കാലം ഗാന്ധിജി മണിഭവനിൽ താമസിച്ചു. സത്യാഗ്രഹ സമരം, നിസ്സഹകരണം തുടങ്ങിയ സമരമുറകൾ ജന്മമെടുത്തതും മണിഭവനിലായിരുന്നു. മണിഭവനിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുകയാണ്. ശ്രീനാഥ്, ഗാന്ധിജിയുടെ ഒരുപാട് ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒന്നാണ് ഈ മണിഭവൻ. അവിടെ നിൽക്കുമ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ്റെ മനസ്സിലിപ്പോൾ എന്താണ്? ഗുഡ് മോർണിംഗ് എസ് കെ. ഞാൻ ഈ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് അന്ന് നമ്മളിവിടെ മണിഭവനിൽ വരികയും വിശദമായി ഇവിടുത്തെ കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ്. വീണ്ടും ഒരിക്കൽ കൂടി മണിഭവനിൽ വരുമ്പോൾ, ഓരോ തവണ വരുമ്പോഴും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട്, ഗാന്ധിജി നമ്മോടൊപ്പം ഇപ്പോഴില്ലെങ്കിലും അദ്ദേഹം എവിടെയൊക്കെയോ നമ്മുടെ ഒപ്പം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന പലതും ഈ മണിഭവനകത്തുണ്ട്. ഈ മണിഭവൻ്റെ പുറത്തെ മതിലിൽ എഴുതി വെച്ച വാക്കുകൾ അത് വളരെ ശ്രദ്ധേയമാണ്. ഗാന്ധിജി 1917 മുതൽ 34 വരെ താമസിച്ചിടം. ഹി ലോഞ്ച് ഫ്രം ഹിയർ സത്യാഗ്രഹ ഇൻ 1919 and civil disobedience in 1932. അതായത് നിസ്സഹകരണവും സത്യാഗ്രഹവും അടക്കമുള്ള സമരമുറകൾ ഗാന്ധിജി തുടങ്ങിയത് അത് ജന്മം കൊണ്ട ഒരു ഇടമാണ് ഈ മണിഭവൻ. ഇതിനകത്തേക്ക് ഇന്നിപ്പോൾ രാവിലെ മണിഭവനിൽ പ്രാർത്ഥന യോഗങ്ങളും മറ്റുമൊക്കെ ഗാന്ധിജിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം മാധ്യമങ്ങളെയും കാണും, അതുകൂടി നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഈ മണിഭവൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത്. മണിഭവൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇവിടെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നേതാക്കൾ നിരവധി പേർ ഈ ചിത്രങ്ങളിലുണ്ട്. ടാഗോർ, നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, അങ്ങനെ പ്രമുഖരുടെ ഒരു നീണ്ട നിര ഈ റിസപ്ഷൻ ഏരിയയിൽ തന്നെ കാണാൻ വേണ്ടി കഴിയുന്നു. പിന്നീട് ഈ സ്റ്റാമ്പുകൾ അടക്കമുള്ള കാഴ്ചകൾ. ഇതിനകത്തേക്കാണ് ഗാന്ധിജിയുടെ ഈ ഒക്ടോബർ 2 ബന്ധപ്പെട്ടുള്ള പരിപാടികൾ നടക്കുന്നത്. ഇവിടെ അല്പസമയം മുമ്പ് പുഷ്പാർച്ചന അടക്കമുള്ള പരിപാടികൾ നടന്നിരുന്നു. രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ പ്രാർത്ഥനയോഗം ഇപ്പോൾ ഇവിടെ തുടരുന്നുമുണ്ട്. ചർക്കയിൽ നൂൽ നൂൽക്കുന്ന കാഴ്ചയൊക്കെ തന്നെ ഇവിടെ കാണാം. ഇവിടെ ഈ ചർക്കയിൽ നൂൽ നൂൽക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന ക്ലാസ് എല്ലാ ദിവസവും ഇങ്ങനെ നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അത് ജനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ഇടമായി ഇന്ന് ഇപ്പോൾ മുംബൈയിൽ മണിഭവൻ ഇങ്ങനെ തുടരുന്നുമുണ്ട്. ഇത് മൂന്ന് നിലയുണ്ട്. മൂന്നാം നിലയിൽ നിന്ന് ഗാന്ധിജി ആ സമരകാലത്ത്, അതായത് ഗാന്ധിജി ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സംഭവമുണ്ട്. ഈ ഇതിന് മുകളിൽ നിന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളെ ഗാന്ധിജി അഭിസംബോധന ചെയ്തതടക്കം നിരവധി ഓർമ്മകൾ ഈ മണിഭവന് പറയാൻ വേണ്ടിയുണ്ട്. ഏതായാലും സജീവമായി തന്നെ ഇന്നും ഗാന്ധിജിയുടെ ആശയങ്ങളും ഓർമ്മകളും ഒക്കെ തന്നെ മണിഭവൻ നിലനിർത്തുന്നുണ്ട് എന്നത് ഈ കാലത്ത് വളരെ അധികം ശ്രദ്ധേയമായ ഒന്നാണ്. അത്തരമൊരു ദൗത്യമാണ് മണിഭവൻ ഇത്രകാലവും നടത്തിക്കൊണ്ടുവന്നത്. ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും ഓരോ ഗാന്ധിജയന്തി ദിനത്തിലും ഒക്കെ സജീവമായി കുട്ടികളുടെ പങ്കാളിത്തം ഇവിടെ കാര്യമായി തന്നെ കാണാറുമുണ്ട്. ഏതായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനകം തന്നെ രമേശ് ചെന്നിത്തല ഇവിടെ ഇന്നിപ്പോൾ രാവിലെ വന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങളിൽ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിനുകൂടിയുള്ള തയ്യാറെടുപ്പുകൾ കൂടി വേണം എസ് കെ. ഓക്കെ, മുംബൈയിലെ മണിഭവനിൽ ശ്രീനാഥ് ചന്ദ്രനാണ് നമുക്കപ്പം ചേർന്നത്.